INGC Perumbavoor Regional Committee ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന തൊഴിലാളി വർഗം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് വിജയം കൈവരിച്ചതിൻ്റെ സുന്ദരമായ ഓർമ്മ ദിനമാണ് മെയ് ഒന്ന്. പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ INTUC റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്ലാൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ് ആണ്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂർ ആക്കിക്കൊണ്ട് തൊഴിലാളികളെ ക്രൂരമായി ദ്രോഹിക്കുന്ന നടപടി സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായാണ് ഇന്ന് ഇവരൊക്കെ ത്യാഗം നടത്തേണ്ടത്. നമ്മളെ UDFന്റെ ഗവൺമെന്റ് എല്ലാ രീതിയിലും തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് 18 തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കി. അതുപോലെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രി ഉരുക്കു വരിക എന്ന് അവകാശപ്പെടുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി 15 തൊഴിൽ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ 44 തൊഴിൽ നിയമങ്ങൾ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായി ഉണ്ടാക്കി. ആ തൊഴിൽ നിയമങ്ങളാണ് ഇന്ന് BJPയുടെ ഗവൺമെന്റ് മാറ്റിക്കൊണ്ട് ലേബർ 4 കോഡുകളാക്കി മാറ്റി വീണ്ടും 1886 കാലഘട്ടത്തിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചെന്നെത്തിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിന് പച്ചക്കൊടി കാണിക്കുന്ന സമീപനമാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധവും കൂടിയാണ് ഈ മെയ് 1 INTUC ഒറ്റയ്ക്ക് നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി മെയ് ദിന സന്ദേശം നൽകി. CV മുഹമ്മദ് അലി, ഷാജി സലീം, KP വർഗീസ്, അൽഫോൻസ് മാസ്റ്റർ, ബേസിൽ പോൾ, PP അവറാച്ചൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, ബിജു ജോൺ ജേക്കബ്, അലി KICB, ജോർജ് വാട്ടർ അതോറിറ്റി, അലിയാർ മുഹമ്മദ് കുഞ്ഞ്, PK NA റഹീം, സിന്ധു അരവിന്ദ്, KM ഷിയാസ്, CK രാമകൃഷ്ണൻ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു. തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ആനുകൂല്യം വെട്ടിക്കുറിച്ചതിലടക്കം യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.